കുസ്ത സമാഗതമായി കൊടുങ്കാറ്റടിക്കും പോലൊരു ശബ്ദം. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരുടെ മേൽ വന്നു നിറഞ്ഞു, അവരുടെ മേൽ വന്നു നിറഞ്ഞു. ശുശ്രൂഷ ജീവിതത്തിൽ ഏർപ്പെടുന്ന എല്ലാവരിലും സ്വന്തം വിശുദ്ധീകരണം നടക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാകുന്നു. നമ്മിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയിലൂടെ മാത്രമേ മറ്റുള്ളവരിലേക്ക് കൃപ ഒഴുകുകയുള്ളൂ. അതിനായി നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ഒട്ടിച്ചേരണം. ഈ ഒന്നായ അനുഭവത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്കിപ്പോൾ ഗ്രഹിക്കാം. വരദാനങ്ങളെക്കുറിച്ച് ഉചിതമായിട്ട് പഠിക്കാൻ ആരംഭിച്ചു. ദർശനവരങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദർശനവരങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലായോ? എല്ലാം മനസ്സിലാക്കാൻ ഈ ജീവിതകാലത്ത് മുഴുവനും സാധിക്കുമോ? അത്രയ്ക്ക് വിശാലമായതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ പഠിക്കുക. ഒരു വലിയ ധ്യാനം തന്നെ ദർശനവരങ്ങളെക്കുറിച്ച് മാത്രം നടത്തേണ്ട, അത്രയും ധാരാളം അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത്രയും മതി. ഇത് വെച്ച്, ഈ ആശയങ്ങൾ വെച്ച് പ്രധാനമായിട്ട് ജ്ഞാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ദൈവിക വെളിപാടുകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിനെയും ചേർത്ത് പഠിക്കുകയും സഭയുടെ പ്രബോധനങ്ങളിലൂടെ കാറ്റക്കിസത്തിലൂടെയെല്ലാം ഉടമ്പടിയെക്കുറിച്ചും അങ്ങനെയും ദൈവിക വാഗ്ദാനങ്ങളെക്കുറിച്ചെല്ലാം കൂടുതലായി ആഴമായി നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോഴാണ്, പടിപടിയായിട്ടാണ് ഇത് വളരുകയുള്ളൂ. ഒരു ചെടി നട്ടു, കുറച്ച് വളർന്നു, പിന്നെ വളർന്നു, പെട്ടെന്ന് അങ്ങ് വളരും. അത് അതിന് ഒരു നാച്ചുറൽ ഗ്രോത്ത് ഉണ്ട്. അതിലേക്ക് നമ്മളെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തുകൊണ്ട് കാലാകാലങ്ങളിൽ ആ ചെടിക്ക് കിട്ടേണ്ട വെള്ളവും വളവും ഇട്ട് കൊടുത്താൽ മാത്രമേ ഇത് വളരുകയുള്ളൂ. അതിന് ആഴമായ പ്രാർത്ഥന, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, ഇതെല്ലാം നമ്മൾ കൂടുതലായും മനസ്സിലാക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് കുറേയും കൂടി മനസ്സിലാക്കി. പ്രാർത്ഥനയും ഇതുപോലെ തന്നെയാണ്, വലിയ വിശാലമായ ഒരു സബ്ജക്റ്റാണ്. എത്ര പഠിച്ചാലും തീരില്ല. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നതിന് തീഷ്ണതയുള്ളവരായിട്ട് മാറണം. പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ വായിച്ച് നമ്മൾ ഓർക്കുന്നുണ്ട്, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകണം.
അതെങ്ങനെയാണ് ആകാൻ സാധിക്കുന്നതെന്നുള്ളതിൻ്റെ കണക്കുകളെല്ലാം പൗലോസിലെ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒന്ന് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. അധികവും ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും ആവർത്തിച്ചു പോവുകയാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. നമ്മുടെ കപ്പ് നിറയാതെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? വെരി സിമ്പിൾ. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്നത്, നമ്മൾ ശുശ്രൂഷയിലൂടെ മറ്റുള്ളവരിലേക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പ്രസാദവരം, ദൈവത്തിൻ്റെ കൃപാവരമാണ്. ആ കൃപാവരം നമ്മൾ ചോദിച്ചു വാങ്ങി നമ്മളുടെ ആത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പകരാൻ സാധിക്കുകയുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം മുഴുവനും വചനം ശുശ്രൂഷ നടത്തണമെങ്കിൽ എനിക്ക് രാവിലെ ഒരു 3 മണിക്കൂറെങ്കിലും പേഴ്സണൽ പ്രയർ നടത്തണം. 3 മണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിച്ചാലേ വൈകുന്നേരം വരെ ശുശ്രൂഷ നടത്താനുള്ള ശക്തി കിട്ടുകയുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ഡൗണായി പിന്നെ വീണ്ടും ടാങ്ക് നിറയ്ക്കണം. അങ്ങനെ സാധാരണ ക്രിസ്ത്യാനിക്ക് 1 മണിക്കൂറൊക്കെ മതി. സാധാരണക്കാർക്ക്, വേറെ പ്രത്യേകിച്ച് ശുശ്രൂഷ ഒന്നും നടത്താത്തവർക്ക് ഈ 1 മണിക്കൂർ എന്നുള്ള പ്രാർത്ഥന, 1 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വേണം എന്നതാണ് അതിൻ്റെ വേറൊരു രഹസ്യം. നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥനയിലൂടെ നമ്മൾ ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തെങ്കിലും എത്തുമ്പോൾ ത്രിത്വവുമായിട്ടുള്ള പൂർണ്ണമായൊരു ലയനം നമ്മളിൽ സംഭവിക്കുകയും അങ്ങനെ ആ ലയനത്തിലൂടെ ദൈവത്തിൻ്റെ കൃപാവരം മുഴുവനും നമ്മിലേക്ക് ഒഴുകയും ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ ഒട്ടിച്ചേരുകയും എൻ്റെ ആത്മാവങ്ങയോടൊട്ടി നിരീക്കുന്നു, അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ഒട്ടിച്ചേർന്നാൽ എന്ത് സംഭവിക്കും? അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു. മനസ്സിലായോ? എല്ലാ ശുശ്രൂഷകളിലും ആര് നമ്മെ താങ്ങി നിർത്തും? കർത്താവിൻ്റെ വലതു കൈ, കർത്താവിൻ്റെ വലതുകരം ആണ് യേശു. ഞാൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവിൻ്റെ വലതു ഭാഗത്തിരിക്കുമെന്ന്. വലതു കൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിന് വലതുവശമുണ്ടോ? ദൈവത്തിൻ്റെ വലതുവശം എവിടെയാണ്? ദൈവം സർവ്വവ്യാപിയാണ്. ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ വലതുവശം എവിടെയാണ് പിന്നെ? വലതു കൈ വലതുവശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ സാമർഥ്യമാണ്. ആ ദൈവത്തിൻ്റെ സാമർഥ്യം നമ്മളെ താങ്ങി നിർത്തും. നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ബോധ്യവും അനുഭവവും അഭിഷേകവും നമ്മളുടെ ശുശ്രൂഷയിലും നമ്മുടെ ജീവിതത്തിലും കാണാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ഒട്ടിച്ചേർത്തിരിക്കണം. ഇങ്ങനെയുള്ള ഒരു ഒട്ടിച്ചേരൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും. നമ്മൾ പലതരത്തിലുള്ള ചിന്തകളും നമ്മുടെ മനസ്സിലുള്ള ആദിയും വ്യാധിയും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളിൽ പടർന്നു കിടക്കുന്ന ചില അശുദ്ധിയെല്ലാം പുറത്തിങ്ങനെ വരാൻ തുടങ്ങും. അതിനാണ് നമ്മൾ പല വിചാരം എന്ന് പറയും. എന്ത് പറയുന്നു? പല വിചാരം. ഈ പല വിചാരങ്ങൾ പുറത്തു നിന്നല്ല വരുന്നത്, പല വിചാരങ്ങൾ അകത്തു നിന്നാണ് വരുന്നത്. അതിനാണ് നമ്മൾ വിശുദ്ധീകരണ പ്രാർത്ഥന നടത്തുന്നത്. ഓക്കെ. അപ്പം പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ എളുപ്പം വളരും. അരമണിക്കൂർ രാവിലെയും അരമണിക്കൂർ ഉച്ചയ്ക്കും അരമണിക്കൂർ വൈകുന്നേരമൊക്കെ പ്രാർത്ഥിച്ചാൽ പോരാ. വ്യക്തിപരമായ പ്രാർത്ഥന 1 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ പ്രാർത്ഥിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിനെക്കുറിച്ച് വലിയ പണ്ഡിതന്മാരും വിശുദ്ധന്മാരും എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ഷീൻ, വളരെ പ്രസിദ്ധനായ അദ്ദേഹത്തിൻ്റെ ഈ 1 മണിക്കൂർ ഹോളി അവറിനെ കുറിച്ച് അദ്ദേഹം നൽകിയ ഒരു പ്രഭാഷണത്തിൽ പ്രത്യേകം പറയുകയാണ് ഈ 1 മണിക്കൂർ പ്രാർത്ഥനയുടെ പ്രാധാന്യം.
ഒരു മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ എന്ന് ചോദിക്കുന്നതിൽ വളരെ അർത്ഥമുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ആ ഒരു മണിക്കൂർ എന്നത് തന്നെയാണ് അർത്ഥം. ഫുൾട്ടൻ ഷീൻ വൈദിക പട്ടം സ്വീകരിച്ച അന്ന് ഒരു തീരുമാനമെടുത്തു, ജീവിതകാലം മുഴുവനും എല്ലാ ദിവസവും ഒരു മണിക്കൂർ കർത്താവിനോടൊപ്പം ഇരിക്കാമെന്ന്. അത് അദ്ദേഹത്തിൻ്റെ അവസാന ദിവസം വരെ അദ്ദേഹം പൂർത്തിയാക്കിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ വിജയമായിരുന്നു. എൻ്റെ അനുഭവം, ഈ ഒരു മണിക്കൂറിൻ്റെ ഉദ്ദേശം, ആ ഒരു മണിക്കൂറിനെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു നാല് ഭാഗമായിട്ട് തിരിക്കുകയാണെങ്കിൽ, ആദ്യ ഭാഗത്ത് ആദ്യത്തെ 15 നിമിഷത്തിൽ കാര്യമായ പ്രാർത്ഥന ഒന്നും നടക്കില്ല. നടക്കുമോ? നമ്മൾ ഒരു നമ്മളുടെ അകത്തുള്ള ചിന്തകളും ഭാവനകളും ഒക്കെ ഒന്ന് സെറ്റിലാവുന്ന, അതിനൊന്ന് ശമിക്കുന്ന ഒരു സമയമേ ആവുന്നുള്ളൂ, ഒരു പ്രാരംഭ സമയം. രണ്ടാമത്തെ ക്വാർട്ടർ, രണ്ടാമത്തെ 15 നിമിഷത്തിലാണ് നമ്മൾ ഹൃദയം കർത്താവിന് സമർപ്പിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മളിൽ കുറേ സമർപ്പണം ആരംഭിക്കും. ആ സമർപ്പണം നമ്മളുടെ സ്ഥിതി അനുസരിച്ച് നീണ്ടുപോകാം, പക്ഷെ ഒരു 15 നിമിഷമെങ്കിലും ചുരുങ്ങിയത് എടുക്കും ആ സമർപ്പണത്തിൽ. അങ്ങനെ സമർപ്പണം കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ക്വാർട്ടറിലാണ് ഒരു വിശുദ്ധീകരണവും റിപ്പൻ്റൻസും ഫർഗീവ്നെസ് ഒക്കെ നടക്കുന്നത്. ക്ഷമ യാചന, മറ്റുള്ളവരോട് ക്ഷമിക്കുക, വിശുദ്ധീകരണം, നമ്മളിലുള്ള അശുദ്ധിയെ അകറ്റുക. ഈ അശുദ്ധി അകലാണ്ട് നമ്മളെങ്ങനെ ലയിക്കുക? പരമപരിശുദ്ധ ത്രിത്വം, ഇത്രയും പരമപരിശുദ്ധ ത്രിത്വവുമായിട്ട് നമ്മുടെ ആത്മാവ് ലയിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിലുള്ള അശുദ്ധിയെ കഴുകണം. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. അതായത് ഈശോ തന്നെ നമ്മുടെ ആത്മാവിനെ കഴുകുന്നില്ലെങ്കിൽ ഈശോയും നമ്മളുമായിട്ട് പങ്കുണ്ടാവില്ല, അതായത് ലയനമുണ്ടാകില്ല, ഐക്യമുണ്ടാകില്ല എന്നാണ് അർത്ഥം. അങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം നടക്കണം. അപ്പോഴേക്കും 45 നിമിഷം കഴിഞ്ഞു. ഇപ്പോൾ എഴുന്നേറ്റ് പോയാലോ? പ്രാർത്ഥന നിർത്തി എഴുന്നേറ്റ് പോയാൽ എന്ത് സംഭവിക്കും? കർത്താവിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കാനുള്ളതൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ഇനി കർത്താവിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കാനുള്ളതാണ്. ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുത്തു. ഇനി അവസാനത്തെ 15 നിമിഷത്തിലാണ് കർത്താവിൽ നിന്നും ഇങ്ങോട്ട് ലഭിക്കുന്നത്. ശബ്ദമായിട്ടും അഭിഷേകമായിട്ടും സന്ദേശമായിട്ടും നമ്മൾക്ക് ഇങ്ങോട്ട് ലഭിക്കണം. ഈ അവസാനത്തെ 15 നിമിഷം ദൈവം നമുക്ക് നൽകുന്ന അത്ഭുതകരമായ അനുഭവം, മാധുര്യമേറിയ അനുഭവം, ആ മാധുര്യമേറിയ അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ 45 നിമിഷം അതിനു മുമ്പുള്ള ഇതെല്ലാം നടന്നു കഴിഞ്ഞാലേ ഇത് ലഭിക്കുകയുള്ളൂ. നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കുക, ഒരു മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ പ്രാർത്ഥിക്കണം. ഇങ്ങനെ പല ഘട്ടങ്ങളായി, പല കമ്പാർട്ട്മെൻ്റായിട്ട് ഓരോ മേഖലകളും. അങ്ങനെ നമ്മൾ ആ ലയനത്തിലൂടെ വന്നു കഴിയുമ്പോഴാണ് ഈ വരദാനങ്ങളെല്ലാം അഭിഷേകമാകുന്നത്. ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മൾ ഉത്കൃഷ്ടമായ ദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തുക എന്നുള്ളത്. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ഈ ക്ലാസ് ശക്തിവരങ്ങളെക്കുറിച്ചാണ്. ശക്തിവരങ്ങൾ എന്തെല്ലാമാണ് ശക്തിവരങ്ങൾ? വിശ്വാസം, രോഗശാന്തിവരം, അത്ഭുത പ്രവർത്തനവരം. ഈ മൂന്ന് ശക്തിവരങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ അതിനാദ്യം ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ആരുടെ ശക്തിയാ? കർത്താവിൻ്റെ ശക്തിയുമായിട്ട് നമ്മൾ ലയിക്കുക. ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ വലിയ രഹസ്യം, പ്രാർത്ഥനയുടെ വളരെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? നമ്മൾ കർത്താവിൻ്റെ ശക്തി ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തണമെങ്കിൽ കർത്താവിൻ്റെ ശക്തിയുമായിട്ട് ലയിച്ചിരിക്കണം. ഇപ്പോൾ ഈ ലൈറ്റ് കത്തുന്നത് എന്തുകൊണ്ടാണ്? കറണ്ട് ഉള്ളതുകൊണ്ട്. എന്തുകൊണ്ട് ഈ കറണ്ട് ലൈറ്റിലേക്ക് വരുന്നു? അവിടെ അതിന് പ്ലഗ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് പ്ലഗ്ഡ് ഇൻ.
മനസ്സിലായ പ്ലഗ് കുത്തിയിരിക്കുകയാണ്. ആ പ്ലഗ് അതിനകത്ത് കുത്തിയിരിക്കുന്നവർത്തോളം സമയം കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കും, ശക്തി ഒഴുകിക്കൊണ്ടിരിക്കും. എന്ന പോലെ നമ്മൾ കർത്താവുമായിട്ടങ്ങ് പ്ലഗ് ഇൻ, കർത്താവുമായിട്ട് ഐക്യപ്പെട്ട് കർത്താവുമായിട്ട് പ്ലഗ് കുത്തിയ ഒരു കണക്ഷൻ ആയിരിക്കുന്നതോളം സമയം ഈ ശക്തി നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളൊരു ബാറ്ററി പോലെയാണ്, ആ ബാറ്ററിയിലേക്ക് ശക്തി ഒഴുകണം. ആ ശക്തി നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ ബാറ്ററി ഡൗൺ ആയി. വീണ്ടും എന്ത് സംഭവിക്കും? വീണ്ടും ചാർജ് ചെയ്യണം ബാറ്ററി. ഓക്കെ, ശക്തിവരങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തിനാണ് ദൈവം ഈ ശക്തി വരങ്ങൾ അല്ലെങ്കിൽ പവർ ഗിഫ്റ്റ്സ് നമുക്ക് നൽകുന്നത്? ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ആദ്യത്തെ വചനം തന്നെ നോക്കാം. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തിട്ട് ഉടനെ അവർക്ക് കൊടുത്തതെന്താ? ഈ ശക്തിവരങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരെ അങ്ങ് അഭിഷേകം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ശക്തി അവർക്ക് നൽകിക്കൊണ്ട് അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചികളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. കണ്ടോ, സകല പിശാചികളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, സകല പിശാചികളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതാണ് ശക്തി വരങ്ങൾ. ഇതിപ്പോ വരദാനം കൊടുത്തിരിക്കണോ? ഇനി രണ്ടാമതൊന്ന്, ഈ വരദാനം ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാനുള്ള വിളി അവർക്ക് കൊടുത്തു, അഭിഷേകം കൊടുത്തു. ഗോ. അപ്പൊ രണ്ടുണ്ട്, ഒന്ന് വരം ലഭിക്കുക, മറ്റ് ഒന്ന് കർത്താവിനാൽ അയക്കപ്പെടുക, ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വരം കൊടുക്കുക. തുറന്ന് വായിക്കാം. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അപ്പൊ ഈ ഒരു വചനോ രണ്ട് വചനോ? അവിടെ രണ്ട്, രണ്ട് വചനത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകൂടി ആദ്യം മുതൽ വായിച്ചേ. അവൻ 12 പേരെയും വിളിച്ചു. എല്ലാവരും ശബ്ദമുയർത്തി. അവൻ 12 സകല പിശാചികളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അപ്പൊ ഇതിൽ രണ്ട് ഭാഗമുണ്ടല്ലേ. ആദ്യത്തെ ശക്തീകരണമാണ്, രണ്ടാമത് ആ ശക്തി ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തുന്നതിനുള്ള ഒരു അഭിഷേകമാണ്. ഗോ. ഏതാദ്യം സംഭവിക്കേണ്ടത്? നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുകയാണ് ദൈവം ശുശ്രൂഷ നടത്താനായിട്ട്. ചുമ്മാ അങ്ങ് ഇറങ്ങാൻ പറ്റുമോ? എങ്ങനെ ഇറങ്ങേണ്ടത്? ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ലഭിക്കണം? ശക്തി ലഭിക്കണം, ഈ ശക്തി വരങ്ങൾ കിട്ടണം. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, charisms are tools for evangelization, not toys. Tools. ഉപകരണങ്ങളാണ്. ഉദാഹരണത്തിന് ഒരു ആശാരി, ഒരു കാർപ്പൻ്ററെ നമ്മൾ വിളിക്കുകയാണ് ജോലിക്ക്. ഒരു ടേബിൾ ഉണ്ടാക്കണം, ഒരു അൽത്താര ഉണ്ടാക്കണം, ഒരു മേശ ഉണ്ടാക്കണം. കാർപ്പൻ്റർ വിളിച്ചു. കാർപ്പൻ്റർ പോക്കറ്റിൽ കൈയും ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? ഏ, ഇയാളുടെ കയ്യിൽ ഉപകരണങ്ങളൊന്നുമില്ലേ? ഇല്ല, ഉപകരണങ്ങൾ നിങ്ങൾ തരണം. ആഹാ, താൻ എന്ത് മരപ്പണിക്കാരനാ? നമ്മൾ സ്വാഭാവികമായിട്ടൊരു കാർപ്പൻ്റർ വിളിക്കുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഉപകരണങ്ങൾ കൊണ്ടല്ലേ അദ്ദേഹം വരേണ്ടത്? ആണോ അല്ലയോ? എങ്ങനെയാ? ഉപകരണങ്ങൾ ഇല്ലാതെ കാർപ്പൻ്റർക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മളെയും ദൈവം വേലക്കാരനായി, ദൈവരാജ്യത്തിൻ്റെ പണിക്കാരായി, വിദഗ്ധമായ പണിക്കാരായി അയക്കുമ്പോൾ ദൈവം തന്നെ ആദ്യം നൽകുന്നത് എന്താണ്? ഈ പണിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ടൂൾസ്, ഉപകരണങ്ങൾ.
ഈ ഉപകരണങ്ങൾ നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ എപ്പോൾ വേണമെങ്കിലും പണിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും എപ്പോഴും ഈ ഉപകരണം നമ്മൾക്ക് നൽകിയിരിക്കുകയാണ്. ഇത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ വരുന്ന ഒരു സംഭവം ഇതാണ്. ഞാനൊരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഭോപ്പാലിൽ നിന്ന് ഇൻഡോറിലേക്ക് റോഡിൽ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഞങ്ങളുണ്ടായിരുന്നു എന്നറിഞ്ഞുള്ളൂ, ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടിയുടെ മുൻപിൽ നമ്മൾ കണ്ടു നിൽക്കിയ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയാണ്. ആ ആക്സിഡൻ്റ് ഇങ്ങനെയായിരുന്നു, സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കിൽ നിന്നും ഡ്രൈവറെടുത്ത് ഒരു ചാട്ടം ഇറങ്ങിയതാണ്. ഇങ്ങനത്തെ ചാടി ഇങ്ങനെ ചാടുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന വണ്ടി ആൾ കണ്ടില്ല, പുറകെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി ഫുട്ബോൾ അടിക്കണ മാതിരി ആളെ കൊണ്ട് അങ്ങ് പോയി. ഈ ഡ്രൈവർ റോട്ടിൽ ഇങ്ങനെ വീണ് കിടക്കുക. അവർ വണ്ടി മുന്നോട്ട് പോയി, കുറേ കഴിഞ്ഞപ്പോഴാണ് നിർത്തിയത്. അതിൻ്റെ പുറകെയാണ് നമ്മുടെ വണ്ടി. ഞങ്ങളുടെ വണ്ടി ഉടനെ ചെന്ന് ഷഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയത് ഇയാൾ കിടക്കണോടത്ത്. എന്താ ചെയ്യുക, ഇയാൾ ചോരയിൽ കിടന്ന് പിടയ്ക്കണം. എനിക്കറിയില്ല, എന്തോ ഒരു ശക്തി, എന്തോ ഒരു ശക്തിയാൽ ഞാൻ പെട്ടെന്ന് എടുത്ത് ചാടി ഇയാളുടെ അടുത്തേക്ക് ചെന്ന്, ഇയാള് മരണപരാക്രമം, യേശു, ഇയാൾ ഏത് ജാതി ഏത് വസ്ത്രം നമുക്കറിഞ്ഞൂടാ, യേശു, യേശുവിനെ വിളിക്കുക, യേശു കോബുലാവോ, യേശു കോബോലോ, യേശു പ്രഭു, യേശു, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറേ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഇയാള് കണ്ണു തുറന്നു. കണ്ടോ, ഒരു നിമിഷം പോലും ചിന്തിക്കാൻ അവിടെ സമയം ഇല്ല. ആ ഒരു ആത്മാവിനെ രക്ഷിക്കാൻ കർത്താവ് എങ്ങനെയാണ് നമ്മളവിടെ കൊണ്ടുവന്ന് എത്തിച്ചെന്ന് നോക്കിയേ, ഒരു നിമിഷം. അപ്പോ എത്ര അർജന്റാണ് ചില സമയത്ത് നമ്മളിൽ ഉള്ള നമ്മളെ കർത്താവ് ഉപകരണമാക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. എത്ര അർജന്റ്. വേറൊരു ഉദാഹരണം വരികയാണ്. നാഗപ്പൂരിൽ എനിക്കൊരു കോൺട്രാക്ട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ എൻജിനീയറിങ് കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. എൻ്റെ ജോലിക്കാരും എൻജിനീയേഴ്സൊക്കെ അവിടെ ഉണ്ട്. ഞാൻ മാസത്തിൽ ഒരിക്കലൊക്കെ അവിടെ പോകും. അങ്ങനെ ഒരു ദിവസം അവിടെ ചെല്ലുമ്പോൾ അതിരാവിലെ സൈറ്റിൽ ചെന്നു, വർക്ക് സൈറ്റിൽ ചെന്നു. അപ്പോൾ അവർ ക്രെയിൻ ഉപയോഗിച്ച് ഒരു ഇരുമ്പിൻ്റെ വലിയ ഗേർഡർ പൊക്കി വയ്ക്കുകയാണ്. അപ്പോഴേ ഞാൻ മനസ്സിലാക്കി എന്തോ അപകടമുണ്ട്. ആ ഗേർഡറിൻ്റെ മുകളിൽ തന്നെ ഒരുത്തൻ കുരങ്ങൻ്റെമാതിരി ഇരിക്കുക. അത് നിയമപരമായിട്ട് അലൗഡ് അല്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ അവൻ ഇരിക്കണമെങ്കിൽ തന്നെ അവൻ അതിന് പറ്റിയൊരു ബെൽറ്റ് ഇട്ടുണ്ടായിരിക്കണം. അതും ചെയ്തിട്ടില്ല. ദൈവമേ, ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ദേ അവനെ താഴെ ഇറക്ക്. അയ്യോ, അതിപ്പോൾ മുകളിലേക്ക് പോയത് ഇറക്കണത് രാവിലെ തന്നെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ പല ന്യായവും പറയാൻ തുടങ്ങി. വിചാരിച്ചതുപോലെ തന്നെ ദേ ആ ഗേർഡർ ചെന്ന് എവിടെയോ മുട്ടി ഇവൻ തലയും കുത്തി താഴോട്ട് വീണു. ഇവൻ വീണതോ, അതിന് താഴെ കോൺക്രീറ്റ് ഫൗണ്ടേഷനുകളാണ്. ആ ഫൗണ്ടേഷനുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഇരുമ്പ് കമ്പികൾ, ഈ കമ്പികളിൽ ചെന്ന് വീണു. ഇവൻ്റെ പുറം ഒരു കമ്പിയിൽ അങ്ങ് തുളച്ച് കയറി. പക്ഷേ എന്തോ ഒരു ശക്തി എന്നിലേക്ക് അങ്ങ് കടന്നു വന്ന്, ഞാനിവിടെ നിന്ന് ഒറ്റ കുതിക്കലാണ് അവിടേക്ക്. ഞാൻ അവിടെ ചെന്ന് എൻ്റെ തോള് വെക്കി അവൻ ആ കമ്പിയിൽ നിന്ന് വലിച്ചൂരുമ്പോൾ അവൻ്റെ പുറത്തു നിന്ന് രക്തം ഇങ്ങനെ ഒഴുകാണ്. അവിടെ ഞാൻ കൈവച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, സ്റ്റോപ്പ്, ഇൻ ദി നെയിം ഓഫ് ജീസസ് ഐ കമാൻഡ് യു ബി ഹീൽഡ്, സ്റ്റോപ്പ് ദിസ് ബ്ലീഡിങ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കല്ല, ആ രക്തത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. പിന്നെ അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ 1.5 മണിക്കൂർ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടാണ് അവൻ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷെ ആ സമയത്തൊന്നും അല്പം പോലും ബ്ലീഡിങ് ഇല്ല. ആശുപത്രി ചെന്നിട്ട് ആ ഒരു അത്ഭുതം, എന്താ സംഭവിച്ചത്, ഇത്രയും വലിയൊരു തുളയുണ്ട് പക്ഷെ ബ്ലീഡിങ് ഇല്ല. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഇങ്ങനെ
അത്ഭുതകരമായ, ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മളിലേക്ക് തന്നിരിക്കുന്നതും ഏത് സമയത്ത് എപ്പോഴാണത് ഉപയോഗിക്കേണ്ടതിൻ്റെ ആ സമയത്ത് നമ്മളെ ഒരു കുതിച്ചു ചാട്ടം പോലെയാണ് ആ സമയത്തേക്ക് നമ്മൾക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് കിട്ടേണ്ടത്. എ പ്രസൻസ് ഓഫ് മൈൻഡ്, അതാണ് കടുകുമണി എന്ന് പറയുന്നത്. കടുകുമണി, നിനക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ഈ കാരിസ്മാറ്റിക് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. കാരിസ്മാറ്റിക് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, സാധാരണ വിശ്വാസം, നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള വിശ്വാസം തീർച്ചയായും നമുക്കുണ്ട്. പക്ഷേ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക ഉണർവ്, സാധാരണ ബുദ്ധിക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അയ്യോ, എന്നെക്കാളും തടിയുള്ള ഇവനെ ഞാനെങ്ങനെയാണ് പിടിച്ച് പൊക്കുക? അല്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും നടക്കുമോ? ഇതിപ്പോൾ പ്രാർത്ഥിക്കേണ്ട നേരം, അവരോട് ഞാൻ പണ്ടേ പറഞ്ഞതായിരുന്നു അവിടെ കയറേണ്ട, ഇങ്ങനെയൊക്കെ പലതും നമ്മുടെ തലയിൽ വരും. പക്ഷേ ഇത് ആ സമയത്ത് ഇതൊന്നും വരുന്നില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ശക്തി നമ്മളെ അങ്ങ് നയിക്കുകയാണ്. നമുക്കൊരിക്കലുമില്ലാത്ത ഒരു ശക്തിയാണ് അവിടെ ഉണ്ടാകുന്നത്, വിശ്വാസം. കാരിസ്മാറ്റിക് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. അപ്പോൾ അവിടെ കാണുന്ന ഈ കരിസ്മാറ്റിക് ഗിഫ്റ്റ്, വരദാനങ്ങളിൽ കാണുന്ന ആ വിശ്വാസം മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്. അത് അനധിസാധാരണമായ, അതെപ്പോഴും ഉണ്ടാവില്ല. ഒരു പർട്ടിക്കുലർ, ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക കാര്യം ദൈവജനത്തിന് വേണ്ടി അർജൻറ്റ്, എമർജൻസി ആയിട്ട് ചെയ്യണമെങ്കിൽ അവിടെ കർത്താവിൽ നിന്ന് തന്നെ ഒരു പ്രത്യേക ശക്തി ഒഴുകണം. അത് കടുകുമണി പോലെ വളരെ ചെറുതായിരിക്കും, എന്നാൽ അതിൻ്റെ അകത്ത് പൊള്ളയില്ല. കടുകുമണി ചക്കച്ചുള പോലെയാണോ? അതിൻ്റെ ഉള്ളിൽ പൊള്ളയില്ല. വലിയ ഒരു ശക്തിയാണ്. കുറേ കടുകുമണി ഇവിടെ ഇട്ടിട്ട് അതിൻ്റെ മീതി ഒന്ന് കയറി നിന്നാൽ എന്ത് സംഭവിക്കും? കടുകുമണിക്കൊല്ലവും പറ്റുമോ? പറ്റില്ല, മറിച്ച് നമ്മൾ തലയെ കുത്തി വീഴൂടെ. മനസ്സിലായോ? കടുകുമണി, നമ്മൾ കാണുന്ന കടുകുമണി അല്ല വാസ്തവത്തിൽ ഈ സുവിശേഷത്തിൽ പറയുന്ന കടുകുമണി. ജെറുസലേമി എന്ന് പറയുന്ന ചില ആളുകൾ അറിയാം, അവരെ ഒരു കാർഡ് മേടിക്കാൻ കിട്ടും. ആ ഈ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് എഴുതിയിട്ടുള്ള ഒരു ആശംസാ കാർഡ്, എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഈ രണ്ട് കടുകുമണി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ കടുകുമണി കാണുമ്പോഴാണ് നമുക്ക് ഈ ഒറിജിനൽ കടുകുമണിയെക്കുറിച്ച്, അത് നമ്മളിവിടെ കാണുന്ന കടുകുമണിയേക്കാൾ വളരെ നെരിത, ഒരു പൊടി, വളരെ വളരെ പൊടി പോലെയുള്ള സാധനമാണ്. കരിസ്മാറ്റിക് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, ആത്മീയ വരം എന്ന ആ വിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് ഞാനീ പറഞ്ഞത്. ആ വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ ചില സമയത്ത് അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മളിലൂടെ കർത്താവിന് ചെയ്യാൻ സാധിക്കും.